വളരെ ഊർജ്ജസ്വലനായി കാണികളെ വരവേൽക്കുന്ന ഒരു ഫിന്നിഷ് പൗരനിൽ നിന്ന് തുടങ്ങുന്നു ഫിൻലാൻഡ് പവലിയന്റെ കാഴ്ചകൾ. ടെന്റ് പോലുള്ള പ്രവേശന കവാടത്തോടു കൂടിയ ഘടന രാജ്യത്തിൻ്റെ ഒരു പൊതുത്വമാണ് കാണിക്കുന്നത്. ഫിൻലാൻഡിൻ്റെ നാടൻ പൈതൃകവും അറേബ്യൻ ലിപികളും ഈ ടെന്റ് ഓർമ്മപ്പെടുത്തുന്നു. മഞ്ഞുകൊണ്ടുണ്ടാക്കിയ അറേബ്യൻ കൂടാരം, അതാണ് ഫിൻലാൻഡ് പവലിയൻ. മഞ്ഞുകാലത്തിൻ്റെ വരവേൽപ്പിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഫിന്നിഷ് ഭാഷയിൽ ഇതിനെ മഞ്ഞ് എന്നർത്ഥം വരുന്ന ലൂമി എന്നാണ് അത്രയും വിളിക്കാറ്. ഫിൻലാൻഡ് എന്നത് നോർഡിക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വടക്കൻ യൂറോപ്യൻ രാജ്യമാണ്. സ്നോ കേപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന പവലിയനിൽ നോർഡിക് രാജ്യങ്ങളുടെ സർക്കുലാർ എക്കോണമിയും പ്രകൃതിയുമായുള്ള അഗാധ ബന്ധവുമാണ് വിവരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൽ നിന്ന് കോഫി ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണിത്. ഇത് പക്ഷേ 2 മണിക്കേ ഓപ്പൺ ആവുള്ളൂ. ഫിൻലാൻഡിലെ വിവിധ കൃഷിയിനങ്ങൾ ഇതുപോലുള്ള ഒരു റൊട്ടേറ്റിംഗ് വേർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി വരെ അടങ്ങിയിട്ടുള്ള കുഞ്ഞൻ ഗാർഡൻ കാണുമ്പോൾ നല്ല രസമാണ്. ലോകത്തിലെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ക്രിസ്മസ് ആശംസകൾ അറിയിച്ച സാന്റാ ക്ലോസിന്റെ ഒരു നോട്ട്ബുക്കാണിത്. തണുപ്പിൽ സാന്റാ ക്ലോസിനെ വഹിച്ചു കൊണ്ടുപോകുന്ന റെയിൻഡിയേഴ്സ്, അതിൻ്റെ തോൽ പോലും അത്രയും നൈർമല്യമാണ്. അതിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ പലതരം ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണാം. കൊമ്പിൽ കെട്ടിത്തൂക്കിയ ക്രിസ്മസ് ബെൽ, അവസാനമായി ഫിൻലാൻഡിൻ്റെ സ്റ്റാമ്പ് പതിപ്പിച്ച് പാസ്പോർട്ടുമായി ഞങ്ങളിറങ്ങി. എളിമയും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്ന ഫിന്നിഷ് ജനതയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നതല്ല. അടുത്തതായി നമുക്ക് അൾജീരിയയുടെ വിശേഷങ്ങൾ കാണാനുണ്ട്.